Hi all, welcome to English Insights with Husna. Kerala PSC നടത്തുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ LDC എന്നീ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഇംഗ്ലീഷിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസിലെ നാലാമത്തെ വീഡിയോയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. The underlined word belong to which part of speech? Option A, adjective. Option B, adverb. Option C, noun. Option D, pronoun. Answer is option A, adjective. Question ഒരിക്കൽ കൂടെ വായിച്ചു നോക്കാം. The high price surprised him. The underlined word belongs to which part of speech? മുകളിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ വേർഡ് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതിലാണ് വരുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഈ സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഹൈ ആണ്. HIGH, ഹൈ എന്നതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഹൈ എന്ന വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്നാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. സെൻറ്റൻസ് നമുക്ക് നോക്കാം. ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. ഉയർന്ന വില അവനെ ആശ്ചര്യപ്പെടുത്തി എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇവിടെ പ്രൈസ് എന്ന നൗണിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ എന്ന വേർഡ് ഒരു അഡ്ജെക്റ്റീവാണ്. അഡ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗൺസ് അല്ലെങ്കിൽ നാമങ്ങളെ മോഡിഫൈ ചെയ്യുകയോ ക്വാളിഫൈ ചെയ്യുകയോ കൂടുതൽ ഇൻഫർമേഷൻ തരികയോ ചെയ്യുന്ന വാക്കുകളെയാണ് അഡ്ജെക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിലെ ഹൈ എന്ന വാക്ക് ഒരു അഡ്ജെക്റ്റീവാണ്. ഇനി ഒരു ആഡ്വേർബിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഹീ റൺസ് സ്ലോലി. ഇവിടെ ഹീ എന്നത് സബ്ജക്റ്റും റൺസ് എന്നത് വേർബുമാണ്. സ്ലോലി എന്നത് ഹീ റൺസ് അല്ലെങ്കിൽ റൺസ് എന്ന വേർബിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന വാക്കാണ്. ഇതുപോലെ വേർബ്സിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന വാക്കുകളെ പറയുന്ന പേരാണ് ആഡ്വേർബ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് അഡ്ജെക്റ്റീവാണ്. ഈ സെൻറ്റൻസിൽ, അതായത് ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം എന്ന സെൻറ്റൻസിൽ ഹൈ എന്ന വാക്കാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഹൈ എന്ന വാക്ക് പ്രൈസ് എന്ന നൗണിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ വേർഡ് ഒരു അഡ്ജെക്റ്റീവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Tom said, I am leaving for Madras tomorrow. Report the sentence. Question ഒന്നും കൂടെ ആവർത്തിക്കാം. Tom said, I am leaving for Madras tomorrow. Report the sentence. ഇവിടെ നമുക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. അതിനാദ്യം ഈ സെൻറ്റൻസ് ഏത് ടെൻസിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഐ ആം ലീവിംഗ് ഫോർ മദ്രാസ് ടുമോറോ. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസായി മാറും. ഇനി അടുത്തത് ശ്രദ്ധിക്കാനുള്ളത് ഈ സെൻറ്റൻസിലെ പ്രോനൗൺ ആണ്. ഈ സെൻറ്റൻസിലെ പ്രോനൗൺ എന്ന് പറയുന്നത് ഐ ആണ്. ഐ എന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ആണ്. ഈ ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴേക്കും തേർഡ് പേഴ്സൺ പ്രോനൗൺസ് ആവും. അതായത് ഹീ, ഷീ, ദേ, ഇറ്റ് എന്നിങ്ങനെ. അപ്പോൾ ഇവിടെ ഐ എന്ന പ്രോനൗൺ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഹീ ആയി മാറും. കാരണം ഇവിടുത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ടോം ആണ്. അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ടെൻസിനെ നമ്മൾ മാറ്റി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരുന്ന സെൻറ്റൻസിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോട്ട് മാറ്റുക. രണ്ടാമത്തതെന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണിനെ നമ്മൾ തേർഡ് പേഴ്സൺ പ്രോനൗണിലേക്ക് മാറ്റി. ഇനി ഈ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ഒരു ടൈമിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ടുമോറോ.
ഈ ടുമോറോ എന്ന് പറയുന്നത് ടോം സംസാരിച്ച സമയത്തിൻ്റെ തൊട്ടടുത്ത ദിവസത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കാം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടുമോറോ എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ടുമോറോ എന്ന വാക്കിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ദ നെക്സ്റ്റ് ഡേ. ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചത്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ സെൻറ്റൻസിനെ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം. Tom said that he was leaving for Madras the next day. ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരുന്ന ഐ ആം ലീവിങ്ങിനെ വാസ് ലീവിംഗ് ആക്കി മാറ്റി, ഐ എന്ന പ്രോനൗണിനെ ഹീ ആക്കി മാറ്റി, ദെൻ ടുമോറോ എന്ന വേർഡിനെ ദ നെക്സ്റ്റ് ഡേ ആക്കി മാറ്റി. ആ സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാകും: Tom said that he was leaving for Madras the next day. അപ്പോൾ ഇങ്ങനെയാണ് ഈ സെൻറ്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ സെപ്പറേറ്റ് എസ് ഇ പി ഇ ആർ എ ടി ഇ. ഓപ്ഷൻ ബി എക്സലൻസ് ഇ എക്സ് സി ഇ L E N C E. Option C diarrhea D I A R R E A. Option D Q Q U E U E. Answer is Q Q U E U E. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നാല് വാക്കുകൾ തന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും കറക്റ്റായി സ്പെൽ ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻ ഡി ക്യു എന്നതാണ് റൈറ്റ് ആൻസർ. കാരണം ക്യു എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് മാത്രമാണ് ഇവിടെ കറക്റ്റായിട്ട് തന്നിരിക്കുന്നത്. ക്യു എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ക്യു യു ഇ യു ഇ എന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള വേർഡ്സിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് കൂടി നോക്കാം. ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എസ് ഇ പി എ ആർ എ ടി ഇ. എസ് ഇ പി എ ആർ എ ടി ഇ. അടുത്ത വേർഡ് എക്സലൻസ് ഇ എക്സ് സി ഇ എൽ എൽ ഇ എൻ സി ഇ. ഇ എക്സ് സി ഇ എൽ എൽ ഇ എൻ സി ഇ. അടുത്ത വേർഡ് ഡയറിയ ഡി ഐ എ ആർ ആർ എച്ച് ഒ ഇ എ. ഡി ഐ എ ആർ ആർ എച്ച് ഒ ഇ എ. ഇതൊക്കെയാണ് ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന മൂന്ന് വേർഡ്സിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഐ കുഡിൻ്റ് tolerate this behavior. Find out the appropriate phrasal verb for the underlined word. Option A put out, option B put down, option C put off, option D put up with. Answer is option D put up with. Question ഒന്നും കൂടെ വായിച്ചു നോക്കാം. I couldn't tolerate this behavior. Find out the appropriate phrasal verb for the underlined word. I couldn't tolerate this behavior എന്ന സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ടോളറേറ്റ് എന്ന വേർഡാണ്. ഈ ടോളറേറ്റ് എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വേർബാണ് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ റൈറ്റ് ആൻസർ അല്ലെങ്കിൽ ടോളറേറ്റ് എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് പുട്ട് അപ്പ് വിത്ത് എന്നതാണ്. പുട്ട് അപ്പ് വിത്ത് എന്ന ഫ്രേസൽ വേർബിൻ്റെ അർത്ഥമാണ് ടു ടോളറേറ്റ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിൻ്റെ മീനിങ് കൂടെ നോക്കാം. ഓപ്ഷൻ എ പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു എക്സ്റ്റിങ്വിഷ് അല്ലെങ്കിൽ അണയ്ക്കുക, തീ അണയ്ക്കുക എന്നതിൻ്റെ അർത്ഥം വരുന്ന ഫ്രേസൽ വേർബാണ് പുട്ട് ഔട്ട്. അടുത്തത് ഓപ്ഷൻ ബി പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ എന്ന ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം ഇൻസൾട്ട്, ടു ഇൻസൾട്ട്, ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നതിനെയാണ് പുട്ട് ഡൗൺ എന്ന ഫ്രേസൽ വേർബ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പുട്ട് ഓഫ്.
പുട്ട് ഓഫ് എന്ന ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം ടു പോസ്റ്റ്പോൺ, എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിന് പറയുന്ന ഫ്രേസൽ വേർബാണ് പുട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നാല് ഫ്രേസൽ വേർബ്സ് നമുക്ക് ഒരിക്കൽ കൂടെ പറഞ്ഞു നോക്കാം. പുട്ട് ഔട്ട് ടു എക്സ്റ്റിംഗ്വിഷ്, പുട്ട് ഡൗൺ ടു ഇൻസൾട്ട്, പുട്ട് ഓഫ് ടു പോസ്റ്റ്പോൺ, പുട്ട് അപ് വിത്ത് ടു ടോളറേറ്റ്. ടോളറേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സഹിക്കുക എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5. മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ലാർജ് ഓഫീസ് - ഐ വർക്ക് ഓൺ മൈ ഓൺ അറ്റ് ഹോം. ഓപ്ഷൻ എ മോർ ഓവർ, ഓപ്ഷൻ ബി ഫേഴ്സ്റ്റ്ലി, ഓപ്ഷൻ സി വേറസ്, ഓപ്ഷൻ ഡി ആക്ച്വലി. ആൻസർ ഇസ് ഓപ്ഷൻ സി വേറസ്. സെൻറ്റൻസ് നമുക്കൊരിക്കൽ കൂടെ വായിച്ചു നോക്കാം. My brother works in a large office - I work on my own at home. ഇവിടെ ബ്ലാങ്കിൽ ചേർക്കേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ കൺജങ്ഷനാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഉപയോഗിക്കേണ്ട കൺജങ്ഷൻ വേറസ് എന്നതാണ്. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ ബ്രദർ ഒരു വലിയ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, അതേസമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ സ്വന്തമായാണ് ജോലി ചെയ്യുന്നത് എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഷീ സിറ്റ്സ് - ആൻ ആം ചെയർ. ഓപ്ഷൻ എ ഓൺ, ഓപ്ഷൻ ബി അണ്ടർ, ഓപ്ഷൻ സി വിത്ത്, ഓപ്ഷൻ ഡി ഇൻ. ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഇൻ. സെൻറ്റൻസ് ഷീ സിറ്റ്സ് ഇൻ ആൻ ആം ചെയർ. ഈ സെൻറ്റൻസിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷനാണ് ആഡ് ചെയ്യേണ്ടത്. ഈ സെൻറ്റൻസിൽ അനുയോജ്യമായിട്ടുള്ള പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഇൻ ആണ്. ഷീ സിറ്റ്സ് ഇൻ ആൻ ആം ചെയർ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് വീക്ക്. ടിൽ ദെൻ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.